എല്ലാവർക്കും നമസ്കാരം ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ പി എസ് സിയുടെ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ അനാലിസിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങളാണ് യൂറോസ്ലൈഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ചാപ്റ്ററുകൾ കൂടി ചേർന്നാണ് ഈ ഒരു പാഠഭാഗം എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം പരീക്ഷ രണ്ട് ദിവസത്തിൽ ആകാറായിരിക്കുന്നു ഇന്നത്തോടെ നമ്മുടെ റിവിഷൻ ക്ലാസുകൾ നിർത്തുകയാണ് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ പുതിയ ടോപ്പിക്സ് ഒന്നും തന്നെ പഠിക്കാൻ പോകരുത് ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ മാത്രം രണ്ട് ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുക ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമാകും എല്ലാവർക്കും നിങ്ങളുടെ ആഗ്രഹപ്രകാരം ജോലി ലഭിക്കട്ടെ എന്ന് ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകും തുടങ്ങിയാലോ എല്ലാവരും കാണുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴും പഴയ പോലെ തന്നെയാണ് സബ്സ്ക്രൈബ് ചെയ്തത് നന്നായിരിക്കും തുടർന്ന് നമുക്ക് മറ്റു വീഡിയോകളുമായിട്ട് നമുക്ക് കാണാം പഠന സംബന്ധമായിട്ടും അല്ലാത്തതുമായിട്ടുള്ളത് പത്തൊമ്പതാമത് ചാപ്റ്റർ സെക്സ് ഡിഫറൻസിയേഷൻ ഇൻ പൗൾട്രി ആണ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് സെക്സ് ഡിഫറൻസിയേഷൻ ടർക്കി ക്വെയിൽ ആൻഡ് ഡക്ക് ഏതെങ്കിലും ഒന്ന് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട് സാധാരണയായിട്ട് ഈ ഒരു പാഠഭാഗത്ത് നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങളും ഇവിടെ നിന്ന് തന്നെയായിരിക്കും അറിയുന്ന പോലെ തന്നെ പൗട്രി ബ്രീഡ്സിൽ സെക്സ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് നടക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ വെൻ സെക്സിംഗ് രീതിയിലും കൂടാതെ എന്നാൽ നോർമൽ മെത്തേഡിൽ ഫെദർ സെക്സിംഗ് പലപ്പോഴും പോസിബിൾ ആകാറില്ല കാരണം സ്പെഷ്യലൈസ്ഡ് സ്ട്രെയിൻസിൽ മാത്രമേ ഫെദർ സെക്സിംഗ് പോസിബിൾ ആകുന്നുള്ളൂ വെന്റ് സെക്സിംഗ് ആണ് മോസ്റ്റ് കോമൺ ആയിട്ട് ഡെയോഡ് സ്റ്റേജിൽ എല്ലാ കോഴിവർഗങ്ങളെയും തിരിച്ചറിയാനുള്ള മെയിൽ ഫീമെയിൽ തിരിച്ചറിയാനുള്ള മാർഗം വെന്റ് സെക്സിംഗ് ആദ്യം പൂവൻ കോഴികളെയും പിടക്കോഴികളെയും തിരിച്ചറിയാനുള്ള പ്രധാന മാർഗം എല്ലാവർക്കും അറിയാമല്ലോ പൂവൻ കോഴികളുടെ മാത്രം പ്രത്യേകതയാണ് ൾ ഫെദർ ലാർജ് ഹാപ്പിൾ ഫെദർ ആൻഡ് സാഡിൽ ഫെദർ കൂടാതെ വെൽ ഡെവലപ്ഡ് കോംബ് ആൻഡ് വാറ്റിൽ സൈസും ബിഗറായിരിക്കും ഫീമെയിലിനെക്കാളും അത്രയും ഓർത്ത് വയ്ക്കുക സൗണ്ട് പ്രൊഡ്യൂസിങ് ഓർഗാനിക് ചിക്കൻ സിറിൻസ് ആണ് മെയിൽസിനും ഫീമെയിൽസിനും സിറിൻസ് കാണാൻ പറ്റുന്നു ഒരാൾ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ലാരൻസ് അല്ലേ എന്ന് മനുഷ്യരിലാണ് അതിനെ ലാരൻസ് എന്ന് വിളിക്കുന്നത് പക്ഷികളിൽ കോഴികളിൽ സിറിഞ്ച് എന്നാണ് വോയിസ് പ്രൊഡ്യൂസിംഗ് ഓർഗനെ വിളിക്കുന്നത് അടുത്തായിട്ട് ഡക്കിന്റെ സെക്സ് ഡിഫ്രൻസിയേഷനിൽ പറയുമ്പോൾ എല്ലാവർക്കും പറയുന്ന പോലെ തന്നെ ഡ്രേക്ക് ഫെതർ കാണപ്പെടുന്നത് മെയിൽ ഡക്കിലാണ് കൂടാതെ ഫീച്ചർ ആയിട്ടുള്ള ഫീച്ചറായിട്ടുള്ള ലക്ഷനിഷ് കളറിലുള്ള തിളക്കം കഴുത്തിലെ തിളക്കം നമ്മൾക്ക് ചില ബ്രീഡുകളിൽ പ്രത്യേകിച്ച് കുട്ടനാടൻ താറാവുകളായിട്ടുള്ള ചാരയിൽ മെയിൽ താറാവുകൾക്ക് തന്നെ കാണിക്കുന്നുണ്ട് മെയിനായിട്ട് മെയിൽ ഐഡന്റിഫിക്കേഷനെ സഹായിക്കുന്നത് ഡ്രൈക്ക് ഫെദർ ആണ് അടുത്തതായിട്ട് ടക്കി കോഴികളുടെ പ്രത്യേകതകൾ പറയുമ്പോൾ മെയിൽസിന് തന്നെയാണ് വലിപ്പ കൂടുതലും ഫാൻലേയിലും കൂടാതെ മുഖത്ത് നോക്കുന്ന സമയത്ത് വളരെ പ്ലംപി ഇലാസ്റ്റിക് ആയിട്ടുള്ള സ്നൂഡ് ഡ്യൂബിൽ കാരംഗിൾസ് എന്നിവ കാണപ്പെടുന്നത് മെയിൽസിനാണ് കൂടാതെ ചെർച്ച് റീദിനിൽ തൂങ്ങിക്കിടക്കുന്ന ബിയേർഡും കാണാൻ പറ്റുന്നു ഇത് കാണപ്പെടുന്നത് മെയിൽസിലാണ് ഫീമെയിൽസിൽ ഡ്യൂബിൽ സ്നൂഡ് കാരംഗിൾസ് എന്നിവ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടാണ് കാണപ്പെടുന്നത് കൂടാതെ മെയിൽസ് ആണ് പെക്യുലർ സൗണ്ട് ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെയിൽസ് ആണ് പെക്യുലർ സൗണ്ട് ആയിട്ടുള്ള സ്റ്റേട്ടിംഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് കാടക്കോഴികളുടെ പ്രത്യേകത നോക്കുന്ന സമയത്ത് കാടക്കോഴികൾ ഇത്രയും നേരം നമ്മൾ കണ്ടതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള പെക്കുലാരിറ്റി ഉള്ളവരാണ് ഇവിടെ പിടക്കോഴികൾക്കാണ് കൂടുതൽ ഭംഗിയും പിടക്കോഴികളെയാണ് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് പിടക്കോഴികൾക്കാണ് വലിപ്പ കൂടുതൽ ബ്രസ്റ്റ് റിജലിൽ നോക്കിയിട്ടാണ് അഥവാ ചെസ്റ്ററിജലിൽ നോക്കിയിട്ടാണ് മെയിൽ ആണോ ഫീമെൽ ആണോ എന്ന് തരം തിരിച്ചറിയാൻ പറ്റുന്നത് ഏകദേശം മൂന്നാഴ്ച പ്രായമാകുമ്പോഴാണ് നമ്മൾ സെക്സ് ഡിറ്റർമിനേഷൻ കാടകളിൽ ചെയ്യുന്നത് കാടക്കോഴികളിൽ ഒരിക്കലും ഡേ ഓൾഡ് സ്റ്റേജിൽ വെന്റ് സെക്സിങ് പോസിബിൾ അല്ല കാരണം വളരെ ചെറിയ ബേഡ് ആയതിനാൽ കാടക്കോഴികളിൽ മെയിൽ ഫീമെയിൽ തിരിച്ചറിയാനുള്ള മാർഗം എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ആണ് അത് വെക്കുക കാടകളിൽ ഫെതർ പാറ്റേണിന്റെ ഐഡന്റിഫിക്കേഷൻ കൊണ്ടാണ് മെയിൽ ആൻഡ് ഫീമെലിനെ തിരിച്ചറിയുന്നത് വെൻ വെൻസെക്സിൽ പോസിബിൾ അല്ല ചെസ്റ്റ് റീജനിൽ അഥവാ ബ്രഷ് റീജനിൽ കാണുന്ന റസ്റ്റി ബ്രൌൺ കളർഡ് ആണ് മെയിൽസിനെ കാണപ്പെടുന്നത് എന്നാൽ ഫീമെയിൽസിനാണെങ്കിൽ സ്പെക്കിൾഡ് ഫെതേഴ്സ് പോയിന്റഡ് ഫെതർ വിത്ത് സ്പെക്കിൾഡ് ഫെതേഴ്സ് കഴുത്തിന്റെ ഭാഗത്ത് കുട്ടികളുള്ള ഫെതേഴ്സ് ഫീമെയിൽസിന് കാണപ്പെടുന്നു മോർ അട്രാക്റ്റീവ് ആയിട്ടുള്ളത് ഫീമെയിൽസ് ആണ് കാടക്കോഴികളിൽ അടുത്ത ചാപ്റ്റർ ആണ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചാപ്റ്റർ ആണ് ബി എ സ്റ്റാൻഡേർഡ് എല്ലാ പരീക്ഷയ്ക്കും ചോദിച്ചു കണ്ടിട്ടുണ്ട് ഓരോ പ്രൊഡക്റ്റിന്റെയും കൂടാതെ ഓരോ പ്രൊഡക്റ്റും എങ്ങനെ ഉണ്ടാക്കപ്പെടുന്നു എന്നതും ചോദിക്കാം നമുക്ക് നോക്കാം അടുത്തതായിട്ട് മിൽക്കിന്റെ രണ്ട് ഡെഫിനേഷൻസ് നമുക്ക് നോക്കാം പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് കെമിസ്ട്രിന്റെ ഡെഫിനേഷനും ബയോളജിക്കൽ ഡെഫിനേഷനും ഉണ്ട് കെമിക്സ്റ്റിന്റെ ഡെഫിനേഷൻ നോക്കൂ

milk is bold, fresh clean secretion മിൽക്ക് milk is the ക്ലീൻ secretion obtained from the അർഡർ of cow പശുവിന്റെ അകിടിൽ നിന്നും ലഭിക്കുന്ന ലാക്ടിയൽ സെക്രീഷൻ ആണ് മിൽക്ക് എന്നാണ് ബയോളജിക്കൽ ഡെഫിനേഷൻ ഒപ്റ്റൈൻഡ് വിത്തിൻ ഫിഫ്റ്റീൻ ഡേയ്സ് ബിഫോർ പ്രസവത്തിന് പതിനഞ്ച് ദിവസം മുൻപോ പ്രസവത്തിന് ശേഷം അഞ്ചു ദിവസത്തിനു ശേഷമോ ലഭിക്കുന്ന പാലിനെയാണ് അല്ലെങ്കിൽ സൊല്യൂഷനെയാണ് ആണ് മിൽക്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അഞ്ചു ദിവസത്തിനു ശേഷം എന്ന് പറയുന്നത് അതുവരെ ലഭിക്കുന്നത് മിൽക്കല്ല കൊളസ്ട്രോ ആണ് ഈ ഒരു ചാർട്ട് നിർബന്ധമായും അറിഞ്ഞിരിക്കുക കെമിക്കൽ കമ്പോസിഷൻ ഓഫ് മിൽക്ക് മിൽക്കിന്റെ കെമിക്കൽ കമ്പോസിഷനിൽ വാട്ടർ എയ്റ്റി സെവൻ പോയിന്റ് ടു ഫൈവ് പെർസെന്റേജ് ഡ്രൈ മാറ്റർ ട്വൽവ് പോയിന്റ് സെവൻ ഫൈവ് പെർസെന്റേജ് അതിൽ ഫാറ്റ് ത്രീ പോയിന്റ് എയ്റ്റ് സീറോ പ്രോട്ടീൻ ഫൈവ് സീറോ ലാക്ടോസ് ഫോർ പോയിന്റ് സീറോ ആഷ് പോയിന്റ് സിക്സ് ഫൈവ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അടുത്തതാണ് പ്രിസർവേഷൻ ഓഫ് മിൽക്ക് മിൽക്ക് നല്ലൊരു മീഡിയം ആയതിനാൽ എളുപ്പത്തിൽ തന്നെ നല്ല രീതിയിൽ പ്രിസർവ് ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ എളുപ്പത്തിൽ നശിച്ചു പോകുന്നു അത് തടയുവാനായിട്ടുള്ള പ്രധാനപ്പെട്ട മൂന്ന് മാർഗങ്ങളാണ് ചില്ലിങ് പാസ്റ്ററൈസേഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ ഓരോന്നിന്റെയും പ്രത്യേകത നമുക്കൊന്നുകൂടെ നോക്കാം ആദ്യത്തെ മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ ഓഫ് മിൽക്ക് ആണ് ചില്ലിങ് എന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പാൽ നല്ലൊരു ഗ്രോത്ത് മീഡിയം ആയതിനാൽ നല്ല രീതിയിൽ സൂക്ഷിക്കാതിരുന്നുകഴിഞ്ഞാൽ പ്രത്യേകിച്ചും തണുത്ത കാലാവസ്ഥയിൽ സൂക്ഷിക്കാതിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്നത് നശിച്ചു പോകാൻ സാധ്യതയാകുന്നു പിരിഞ്ഞു പോകും ഇത് തടയുവാനായിട്ട് പാൽ കറന്നെടുത്ത ഉടൻ അഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ തണുപ്പിച്ച് സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചില്ലിംഗ് ടെമ്പറേച്ചർ ബിലോ ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ഇതുവഴി നമുക്ക് കീപ്പിംഗ് ക്വാളിറ്റി മാത്രം ഉയർത്താൻ കഴിയുന്നു ചില്ലിംഗ് കൊണ്ട് ഓൺലി കീപ്പിംഗ് ക്വാളിറ്റി മാത്രമേ ഉയർത്തുവാൻ കഴിയുകയുള്ളൂ രണ്ടാം മെത്തേഡ് ആണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത് പാസ്ചറൈസേഷന്റെ ഭാഗമായിട്ട് പാൽ ചൂടാക്കി തണുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായിട്ട് രണ്ടു കാര്യങ്ങൾ നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നു ഒന്നാമത്തേത് പാലിൽ അടങ്ങിയിരിക്കുന്ന മൈക്രോബ്സിന്റെ അറ്റാക്ക് നമുക്ക് പ്രിവെന്റ് ചെയ്യാം നേരിട്ട് പാൽ കുടിക്കാൻ യോഗ്യമാകുന്നു പാസ്ചറൈസേഷന് ശേഷം ഇതുവഴി കീപ്പിംഗ് ക്വാളിറ്റി കുറച്ചുകൂടെ വർധിക്കുകയും ചെയ്യുന്നു ഹ്യൂമൻ കൺസെപ്ഷന് യോഗ്യമായ രീതിയിൽ പാത്തോജനിക് മൈക്രോ ഓർഗാനിസത്തിനെ ഒക്കെ നശിപ്പിച്ചു കളയാൻ പാസ്റ്ററൈസേഷൻ കൊണ്ട് നമുക്ക് കഴിയുന്നു കൂടാതെ കീപ്പിംഗ് ക്വാളിറ്റി വർദ്ധിപ്പിക്കുവാനും കഴിയുന്നു ഇത് സാധാരണയായിട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ വെക്കുക രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അറുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കി മുപ്പത് മിനിറ്റ് കൊണ്ട് തണുപ്പിച്ചെടുക്കുന്ന പ്രോസസ്സും ഉണ്ട് എഴുപത്തി രണ്ട് ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കി പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് തണുപ്പിച്ച് പിന്നീട് അതിനെ അഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ താഴെ തണുപ്പിക്കുന്ന രീതിയാണ് പാസ്ചറൈസേഷനിൽ ചെയ്യുന്നത് ഇതാണ് സാധാരണഗതിയിൽ നമ്മൾ മിൽമ പാക്കറ്റ് പാലായി ലഭിക്കുന്നത് ഇതുവഴി നമുക്ക് കീപ്പിംഗ് ക്വാളിറ്റി നാല് മുതൽ അഞ്ച് ദിവസത്തേക്ക് അങ്ങനെ തന്നെ നമുക്ക് തണുത്ത രീതിയിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ കീപ്പിംഗ് ക്വാളിറ്റി വർദ്ധിപ്പിച്ചെടുക്കാം പാലിന്റെ പാസ്ചറൈസേഷൻ പാൽ കീപ്പിംഗ് ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് രണ്ട് മെത്തേഡ് ഓഫ് ആണ് കോമൺ ആയിട്ട് ഫോളോ ചെയ്തു വരുന്നത് എല്ലാ പരീക്ഷയ്ക്കും എൽ അഥവാ എച്ച് ടി ടെമ്പറേച്ചർ പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട് ഓർത്തുവെക്കുക വെക്കുക ടി എൽ ടെമ്പറേച്ചർ അഥവാ ലോ ടെമ്പറേച്ചർ ലോങ് ടൈം സിസ്റ്റം ഓഫ് പാസ്റ്ററൈസേഷൻ എൽ എന്ന് വെച്ചാൽ ലോ ടെമ്പറേച്ചർ ലോങ് ടൈം കുറഞ്ഞ ടെമ്പറേച്ചറിൽ കൂടുതൽ എടുത്ത് പാസ്റ്ററൈസ് ചെയ്യുന്ന രീതി അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത് അറുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത് മിനിറ്റ് സമയമെടുത്ത് ചൂടാക്കി തണുപ്പിച്ചെടുത്ത് തണുപ്പിച്ചെടുക്കുന്ന പാലിനെ അഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ താഴെ തണുപ്പിച്ച് സൂക്ഷിക്കുന്ന രീതിയാണ് എൽ ടി എൽ ടി പാസ്ചറൈസേഷൻ അടുത്ത മെത്തേഡ് ഓഫ് പാസ്ചറൈസേഷൻ ആണ് എച്ച് ടി എസ് ടി പാസ്ചറൈസേഷൻ ഇതാണ് കോമൺ ആയിട്ട് ഇപ്പോൾ ഉപയോഗിച്ച് വരുന്ന മെത്തേഡ് ഓഫ് പാസ്ചറൈസേഷൻ ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം സിസ്റ്റം ഇവിടെ നമ്മൾ എഴുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിൽ പാലിനെ തിളപ്പിച്ച് പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് തണുപ്പിച്ച് അഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ താഴെ താപനിലയിൽ തണുപ്പിച്ച് സൂക്ഷിക്കുന്ന രീതിയാണ് ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം സിസ്റ്റം ഓഫ് മോയ്സ്ചറൈസേഷനിൽ അഡോപ്റ്റ് ചെയ്യുന്ന രീതി ഇതിനു വേണ്ടിയിട്ട് പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് എച്ച് ടി എസ് ടിയിൽ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ആണ് ഉപയോഗിച്ച് വരുന്നത് ഹീറ്റിംഗ് കൂളിംഗ് റീജനറേഷൻ ഹോൾഡിംഗിന് വേണ്ടിയിട്ട് പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ആണ് എച്ച് ടി എസ് ടി പാസ്ചറൈസേഷനിൽ ഉപയോഗിക്കുന്നത് രണ്ട് ടെമ്പറേച്ചറും മനസ്സിലിരുത്തി ഉറപ്പിക്കുക അടുത്ത മെത്തേഡ് ഓഫ് പാസ്ചറൈസേഷൻ ആണ് ഇൻ ബോട്ടിൽ പാസ്ചറൈസേഷൻ സാധാരണഗതിയിൽ കുപ്പികളിൽ ലഭിക്കുന്ന പാലുകളാണ് ഇത് ചെയ്യുന്നത് ഇവിടെ ബോട്ടിലിൽ പാൽ നിറയ്ക്കുകയും ശേഷം അറുപത്തി മൂന്ന് മുതൽ അറുപത്തി ആറ് ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കി മുപ്പത് മിനിറ്റ് സമയം കൊണ്ട് തണുപ്പിച്ചെടുക്കുന്ന പ്രോസസ്സാണ് ഇൻ ബോട്ടിൽ ഫെർട്ടിലൈ പാസ്ചറൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറുപത്തി മൂന്ന് മുതൽ അറുപത്തി ആറ് ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത് മിനിറ്റ് സമയമെടുത്ത് ചൂടാക്കി തണുപ്പിച്ചെടുത്ത് അഗൈൻ ഫൈവ് ടെമ്പ ഫൈവ് ഡിഗ്രി സെൽഷ്യസിൽ തണുപ്പിക്കുന്ന രീതിയാണ് ഇൻ ബോട്ടിൽ പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ കൂടുതലായിട്ടും ഇൻ ബോട്ടിൽ പാസ്ചറൈസേഷൻ ആണ് ഫോളോ ചെയ്ത് വരുന്നത് അടുത്തതാണ് വാക്വം പാസ്ചറൈസേഷൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്വിപ്മെന്റ് ആണ് വാക്രിയേറ്റർ എന്ന് പറയുന്നത് പ്രോസസ്സിന് വാക്രിയേഷൻ എന്ന് പറയുന്നു വാക്വോം പാസ്ചറൈസേഷൻ വാക്രിയേറ്റർ അല്ലെങ്കിൽ വാക്രിയേഷൻ എന്ന് പറയാൻ പറയുന്ന പ്രോസസ്സിലൂടെ വാക്രിയേറ്ററിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് വാക്വം പാസ്ചറൈസേഷൻ മെത്തേഡാണ് മോസ്റ്റ് കോമൺ മെത്തേഡാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ഇത്തരത്തിലുള്ള സ്റ്റെറലൈസ്ഡ് മിൽക്ക് വാങ്ങാൻ തുടങ്ങിയിരിക്കുന്നു ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ സ്റ്റെറലൈസ് ചെയ്ത പാല് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ഏകദേശം പതിനഞ്ച് മുതൽ നാല്പത് ദിവസത്തോളം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സ്റ്റെറലൈസ്ഡ് മെത്തേഡ് ഓഫ് പാസ്റ്ററൈസേഷൻ ഉണ്ട് അതായത് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് പാസ്റ്ററൈസേഷന് ശേഷമാണ് ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പാലിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ മൈക്രോ ഓർഗാൻസത്തിനെയും ഇവൻ സ്പോഴ്സിനെയും എല്ലാത്തിനെയും നശിപ്പിച്ചു കളയുന്നു അതിന്റെ ഭാഗമായിട്ട് ഒരു കാരണവശാലും ബാക്ടീരിയൽ മൂലം പാലിന്റെ സ്പോയിലേജ് ഒരിക്കലും വരുന്നില്ല ഏത് സ്റ്റോറേജ് കണ്ടീഷനിലായാൽ പോലും വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലും വെക്കാവുന്നതാണ് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പർപ്പസിലും നമ്മുടെ യാത്രകളിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു മെത്തേഡ് ഓഫ് പാസ്റ്ററൈസ്ഡ് മിൽക്ക് ആണ് സ്റ്റെർലൈസ്ഡ് മിൽക്ക് എന്ന് പറയുന്നത് അപ്പം വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് മെത്തേഡ് ഓഫ് സോറി രണ്ട് മെത്തേഡ് ഓഫ് സ്റ്റെർലൈസേഷൻ ആണ് ഉള്ളത് ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷനും അൾട്രാ ഹൈ ടെമ്പറേച്ചർ സ്റ്റെർലൈസേഷനും യു എസ് ടി മിൽക്ക് എന്ന പേരിൽ നിങ്ങൾക്ക് അറിയപ്പെടുന്ന മിൽക്ക് ആണ് അൾട്രാ ഹൈ ടെമ്പറേച്ചർ സ്റ്റെറിലൈസേഷനിലും ഉണ്ടാക്കുന്നത് യു എച്ച് മിൽക്ക് അൾട്രാ ഹൈ ടെമ്പറേച്ചർ മിൽക്ക് ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ രണ്ട് രീതിയിൽ നമുക്ക് അവൈലബിൾ ആണ് ഈ യു എസ് ടി ടെമ്പറേച്ചറിൽ വെക്കുന്ന സമയത്ത് അതിനു വേണ്ടിയിട്ട് സ്പെഷ്യൽ കാർട്ടൺ ആയിട്ടുള്ള ഉള്ളില് അലൂമിനിയം കവറിംഗ് ഉള്ള സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പെട്ടികളാണ് ബോക്സസ് ആണ് ഉപയോഗിക്കുന്നത് അത് നമ്മൾക്ക് ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ എന്താണെന്ന് നോക്കാം നമ്മൾ പാൽ സെലക്ട് ചെയ്തതിനു ശേഷം പാലിനെ അറുപത് ഡിഗ്രി സെൽഷ്യസിൽ ആദ്യം ചൂടാക്കുന്നു എന്നിട്ട് അതിനെ സാനിറ്റൈസ് ചെയ്തിരിക്കുന്ന ബോട്ടിലേക്കാണ് ഫില്ല് ചെയ്യുന്നത് ഇത്തരത്തിൽ ബോട്ടിൽ ഫില്ല് ചെയ്തതിനു ശേഷം ബോട്ടിൽസിന് വീണ്ടും സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് വയ്ക്കുകയാണ് ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ട് നൂറ്റി എട്ട് മുതൽ നൂറ്റി പതിനൊന്ന് ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് ഡിഗ്രി സമയമെടുത്ത് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ഈ ഉണ്ടാകുന്ന ഇതിനകത്ത് കാണുന്ന പാലിന്റെ ടെക്സ്റ്റർ ചെറിയൊരു മാറ്റം സംഭവിക്കും പെക്യുലർ സ്റ്റേറ്റ് ടേസ്റ്റും ഒരു ബ്രൗണിഷ് കളർ അറ്റൈൻ ചെയ്യുകയും ചെയ്യുന്നു നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ നമുക്ക് ഇതുപോലെ ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ ചെയ്തെടുത്ത് പാൽ ഉപയോഗിക്കാം ദീർഘകാലം നമുക്ക് റൂം ടെമ്പറേച്ചറും സൂക്ഷിക്കാൻ പറ്റുന്ന ഏകദേശം പതിനാല് ദിവസത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആണ് ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ അടുത്താണ് അൾട്രാ ഹൈ ടെമ്പറേച്ചർ സ്റ്റെറിലൈസേഷൻ ഇവിടെ നമ്മൾ ചെയ്യുന്നത് പാലിനെ നൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ തിളപ്പിച്ച് പെട്ടെന്ന് തണുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കപ്പെടുന്ന പാലിന് പ്രത്യേകിച്ച് കളർ ചേഞ്ചോ ഫ്ലേവർ ചേഞ്ചോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല ഇതാണ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെറിലൈസേഷനും അൾട്രാ ഹൈ ടെമ്പറേച്ചർ സ്റ്റെറിലൈസേഷനും ടൈപ്സ് ഓഫ് കമേഴ്ഷ്യലി അവൈലബിൾ മിൽക്കാണ് ഇനി പറയുന്നത്

ഇത് നമുക്ക് സ്കിം മിൽക്ക് കൊണ്ടോ ആയിട്ടോ അഥവാ മധുരം ചേർക്കാതെയോ മധുരം ചേർത്തോ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അതിന്റെ ബി ഐ സ്റ്റാൻഡേർഡ് ആണ് പറയുന്നത് മിൽക്ക് ഫാറ്റ് തേർട്ടി വൺ പെർസെന്റേജ് സോളിഡ് ആൻഡ് ഫോർട്ടി പെർസെന്റേജ് ഓർത്ത് വയ്ക്കുക നയൻ പെർസെന്റേജ് സോളിഡ്സ് ആൻഡ് ഫോർട്ടി പെർസെന്റേജ് അടുത്തതായിട്ട് ഹോമോജനൈസ്ഡ് മിൽക്കാണ് ഹോമോജനൈസിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാലിലുള്ള ഫാറ്റ് ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ ഇടിച്ച് ചെറിയ ചെറിയ കുമ്പിളകളാക്കി മാറ്റുന്നു വലിയ ഫാറ്റ് ഗ്ലോബ്യൂൾസിന് പകരം ചെറിയ ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആയിട്ടായിരിക്കും ഹോമോജനൈസ്ഡ് മിൽക്കിൽ കാണുന്നത് അതിന്റെ ഭാഗമായിട്ട് ഈവൺ ടെക്സ്റ്റേർഡ് ആയിട്ട് ഫാറ്റ് പാലിൽ മുഴുവനായിട്ട് കാണപ്പെടുന്നത് കൊണ്ട് കട്ടിയുള്ള പാല് നമുക്ക് ലഭിക്കുന്നു ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന ഹോമോജനൈസേഷൻ പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനെ ഹോമോജനൈസർ എന്നാണ് വിളിക്കുക കൊമേഷ്യൽ മിൽക്കാണ് ടോണ്ട് മിൽക്കും ഡബിൾ ടോൺഡ് മിൽക്കും ടോണ്ട് മിൽക്കിന്റെ പ്രത്യേകത രണ്ട് രീതിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ടോണിങ് ഫസ്റ്റ് ഓരോ തവണ ടോൺ ചെയ്തതും രണ്ട് തവണ ടോൺ ചെയ്തതും തവണ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫാറ്റിൻ്റെ കമ്പോസിഷൻ ആണ് ടോണ്ട് മിൽക്കിന്റെ പ്രത്യേകത സാധാരണ പാലിലേക്ക് വെള്ളവും സ്കിം മിൽക്ക് പൗഡറും ഇട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ടോണ്ട് മിൽക്ക് ഇതിന്റെ ഭാഗമായിട്ട് ിൽക്കിന്റെ കമ്പോസിഷനിൽ നിന്നും ചെറിയൊരു വ്യത്യാസം വരുത്തുകയാണ് അവിടെ ത്രീ പെർസെൻറ്റേജ് ഫാറ്റും എയ്റ്റ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് എസ് എൻ എഫും ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ടോണ്ട മിൽക്കിൽ ചെയ്യപ്പെടുന്നത് ടോണിംഗ് ആണ് അതായത് സാധാരണ നോർമൽ മിൽക്കിൽ നിന്നും ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും എസ് എൻ എഫ് എയ്റ്റ് പോയിന്റ് ഫൈവ് ആക്കി നിർത്താൻ വേണ്ടിയിട്ടും പാലിലേക്ക് വാട്ടറും സ്കിം മിൽക്ക് പൗഡറും ആഡ് ചെയ്തിട്ട് മിൽക്ക് ആക്കി മാറ്റുന്നു ഇതിൽ ത്രീ പെർസെന്റേജ് ഫാറ്റും ടോണ്ട് മിൽക്കിൽ ഉണ്ടാകുന്നത് ഡബിൾ ടോണ്ട് മിൽക്കിൽ ചെയ്യപ്പെടുന്നത് വീണ്ടും ഫാറ്റിന്റെ പ്രസൻസ് കുറയ്ക്കുന്നു അത് വൺ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ആയിട്ടും മിനിമം വൺ പോയിന്റ് ഫൈവ് പെർസെന്റേജ് അതിൽ കുറവാണ് ഉണ്ടാവുക ഇതാണ് നൃത്ത പാൽ അഥവാ തിൻ മിൽക്ക് എന്ന് പറയുന്നത് ഇപ്പൊ ടോണ്ട് മിൽക്ക് ആൻഡ് ഡബിൾ ടോണ്ട് മിൽക്ക് രണ്ടിൻ്റെയും ബി എസ്റ്റാൻഡേർഡ് അറിഞ്ഞിരിക്കുക ടോണ്ട് മിൽക്കിന് ത്രീ പെർസെന്റേജ് ടോണ്ട് ആൻഡ് നയൻ പെർസെന്റേജ് അടുത്തതായിട്ട് പ്രിപ്പറേഷൻ ഓഫ് ആണ് പലതരത്തിലുള്ള മിൽക്ക് പ്രൊഡക്ട്സ് നമുക്ക് പാലിൽ നിന്നും ഉല്പാദിപ്പിച്ചെടുക്കാവുന്നതാണ് അല്ലെ അതിൽ പറയുന്ന നമുക്ക് പഠിക്കാനായിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ആസിഡ് കൊയാഗുലേറ്റഡ് പ്രൊഡക്റ്റ് കോൺസെൻട്രേറ്റഡ് റിച്ച് പ്രൊഡക്ട്സ് ആൻഡ് ബൈ മിൽക്ക് ഇതിൽ ആദ്യത്തേത് കൊയാഗുലേറ്റഡ് പ്രൊഡക്റ്റ് ആസിഡിന്റെ സഹായത്താൽ പിരിയിപ്പിച്ചെടുത്തുണ്ടാക്കുന്ന ആണ് ഇവിടെ പറയുന്നത് അതിന് ഉദാഹരണമാണ് പനീറും രസഗുളയും പനീറും രസഗുളയും ആസിഡ് കൊയാഗുലേറ്റഡ് പ്രൊഡക്റ്റ് ആണ് അപ്പൊ

അതിന്റെ ഭാഗമായിട്ട് പാലിലുള്ള സോളിഡ് പോർഷൻ മാത്രം അവിടെ അവശേഷിക്കുകയും അതുപയോഗിച്ച് പലതരത്തിലുള്ള ബേസ് ആയിട്ടുള്ള പലതരം ഫുഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇത്തരത്തിൽ പാൽ വറ്റിച്ചെടുത്ത് കിട്ടുന്ന മിൽക്കിലെ സോളിഡ് പോർഷൻ ആണ് കോവ എന്ന് പറയുന്നത് കോവ ഒരു കോൺസെൻട്രേറ്റഡ് പ്രൊഡക്റ്റ് ആണ് കോവ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന മറ്റൊരു പ്രൊഡക്റ്റ് ആണ് ഗുലാബ് ജാം എന്ന് പറയുന്നത് ഈ കോവയിൽ നമ്മൾ ഉരുട്ടിയെടുത്ത് പഞ്ചസാര വറുത്തെടുത്ത പഞ്ചസാര പാനിൽ ഇടുമ്പോൾ അത് ഗുലാബ് ജാമായി അതും ഒരു കോൺസെൻട്രേറ്റഡ് മിൽക്ക് പ്രൊഡക്റ്റ് ആണ് അടുത്താണ് ഫെർമൻറ്റഡ് പ്രൊഡക്റ്റ് ഫെർമെന്റഡ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ചെയ്യുന്ന ഫെർമെന്റേഷൻ എന്ന് പറയുന്ന പുളിപ്പിക്കൽ പ്രക്രിയ ആസിഡ് കോയാഗുലേഷനിൽ പിരിയിപ്പിക്കൽ ആകുമ്പോൾ ഫെർമെന്റഡ് പ്രൊഡക്റ്റിൽ പുളിപ്പിക്കലാണ് എടുക്കുന്നത് കുറച്ച് ദിവസം എടുത്ത് അല്ലെങ്കിൽ സമയമെടുത്ത് ചെയ്യുന്ന പ്രോസസ്സാണ് ഫെർമൻറ്റഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അതിന് ഉദാഹരണമാണ് ദാഹിയും ചീസും ഇപ്പോൾ എക്സാമ്പിൾ ഫോർ ഫെർമെന്റഡ് മിൽക്ക് പ്രൊഡക്റ്റ് എന്താണ് ദാഹി ആൻഡ് ചീസ് ഇതിൽ ദാഹി നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ആണ് ദാഹി എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പൊ കേഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫെർമെന്റേഷൻ ഓഫ് മിൽക്ക് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്ന ബാക്ടീരിയാസ് ഉണ്ട് അതിന്റെ പേര് പഠിച്ചു വെക്കുക ദീസ് ചീസ് കുറിച്ച് സമയമെടുത്ത് എടുക്കുന്നതാണ് അതിനും സ്പെഷ്യൽ എൻസൈംസ് ഉണ്ട് അപ്പൊ ഫെർമെന്റഡ് പ്രൊഡക്റ്റ് ഉദാഹരണമാണ് ദാഹിയും ചീസും ദാഹിയും ഉണ്ടാക്കി എടുക്കുന്നത് ഫെർമെന്റേഷൻ ഓഫ് മിൽക്ക് പ്രൊഡക്റ്റ് ആണ് ൂടെയാണ് അടുത്താണ് ഫാറ്റ് റിച്ച് പ്രൊഡക്റ്റ് പാലിൽ നിന്നും ഫാറ്റ് മാത്രം സെപ്പറേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ഫാറ്റ് റിച്ച് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അതിന് ഉദാഹരണമാണ് ഗീയും ക്രീമും ഗീയും ക്രീമും 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 നെയ്യും പാൽ അടുത്ത പ്രൊഡക്റ്റ് ആണ് ഫ്രോസൺ മിൽക്ക് പ്രൊഡക്റ്റ് പാലിനെ തണുപ്പിച്ചെടുത്ത് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ് ആണ് ഉദാഹരണമാണ് ഐസ്ക്രീം എന്ന് പറയുന്നത് പാലിൽ പ്രത്യേക രീതിയിലുള്ള ഷുഗർ മറ്റും ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഐസ്ക്രീം ഉണ്ടാക്കി എടുക്കപ്പെടുന്നത് അടുത്താണ് ബൈപ്രഡക്ട്സ് ഫ്രം മിൽക്ക് ഇത് കൂടാതെ നേരിട്ട് പാലിൽ നിന്നല്ലാതെ ഉണ്ടാക്കിയെടുക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ ബൈപ്രോഡക്ട് എന്ന കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുത്തിയിരിക്കുന്നത് അതിനുദാഹരണമാണ് ബട്ടർ ബട്ടർ മിൽക്ക് കേടിനെയാണ് നമ്മൾ ബട്ടർ മിൽക്കായി കൺവേർട്ട് ചെയ്യുന്നത് വെള്ളം വേ വേ എന്താണ് പനീർ മേക്കിംഗിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ രസങ്ങളുടെ ഭാഗമായിട്ട് ആസിഡ് കോഗുലേഷനു ശേഷം ബാക്കി വരുന്ന പാലിലെ വാട്ടറി പോർഷൻ ആണ് വേ എന്ന് പറയുന്നത് വേയിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് വേ പ്രോട്ടീൻ അടുത്ത പാലാണ് സ്കിം മിൽക്ക് എന്ന് പറയുന്നത് സ്കിം മിൽക്ക് എന്താണ് ഫാറ്റ് മുഴുവനായും ഒരു പക്ഷെ വളരെ ചെറിയ പെർസെൻറ്റേജ് മാത്രം പാൽ നിർത്തിക്കൊണ്ട് പാലിലുള്ള ഫാറ്റ് നിർത്തിക്കൊണ്ടുള്ള പാലാണ് സ്കിം മിൽക്ക് എന്ന് പറയുന്നത് ഇതാണ് സാധാരണ ഗതിയിൽ കുടിക്കാനായിട്ട് മാത്രം ഉപയോഗിക്കുന്ന പാല് ഇതും ഒരു ബൈ പ്രൊഡക്റ്റ് ഫ്രം ആണ് ഇത്രയുമാണ് കോമൺ മിൽക്ക് പ്രൊഡക്ട്സ് പ്രിപ്പറേഷൻ ഓഫ് മിൽക്ക് പ്രൊഡക്റ്റ് ആസിഡ് കോയാഗ്രേറ്റഡ് പ്രൊഡക്റ്റ് ഉദാഹരണം പനീർ ആൻഡ് രസഗുള കോൺസെൻട്രേറ്റഡ് പ്രൊഡക്റ്റ് ഉദാഹരണം ഖോവ ആൻഡ് ഗുലാബ് ജാം ഫെർമെന്റഡ് പ്രൊഡക്റ്റ് ഉദാഹരണം ദാഹി ആൻഡ് ചീസ് ഫാറ്റ് റിച്ച് പ്രൊഡക്റ്റ് ഉദാഹരണം ഗി ആൻഡ് ക്രീം ഫ്രോസൺ പ്രൊഡക്റ്റ് ഉദാഹരണം ഐസ്ക്രീം ബൈ പ്രൊഡക്റ്റ് ഫ്രോഫ് മിൽക്കിന് ഉദാഹരണമാണ് ബട്ടർ മിൽക്ക് വേ ആൻഡ് സ്കിം മിൽക്ക് കൂടുതലായിട്ട് ബി ഐ എസ് സ്റ്റാൻഡേർഡ് ഓഫ് കോമൺ ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്റ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു അടുത്തതായി ഫ്രഷ് ക്രീമിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം ഫ്രഷ് ക്രീം എന്നാൽ പാലിൽ നിന്നും ക്രീം സെപ്പറേറ്റ് ചെയ്യുന്ന മെഷീൻ ഉപയോഗിച്ച് ക്രീം സെപ്പറേറ്ററി മെഷീൻ ഉപയോഗിച്ചിട്ട് രണ്ട് രീതിയിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചതാണ് ഗ്രാവിറ്റേഷൻ മെത്തേഡും ക്രീം സെപ്പറേറ്റർ മെഷീൻ ഉപയോഗിച്ചിട്ടും ഇത്തരത്തിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ക്രീമിനെയാണ് നമ്മൾ ഫ്രഷ് ക്രീം എന്ന് വിളിക്കുന്നത് പി എഫ് എഫ് സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ നിർബന്ധമായിട്ടും അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ കുറയാതെ നിർബന്ധമായിട്ടും മിൽക്ക് ഫാറ്റ് ഉണ്ടാകിയിരിക്കണം ഈ ഫ്രഷ് ക്രീമിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ധാരാളം ഫാറ്റ് സോളബിൾ വിറ്റാമിനുകളുടെ കലവറയാണ് ഫ്രഷ് ക്രീം എന്ന് പറയുന്നത് ഫാറ്റ് സോളബിൾ വിറ്റാമിനുകളായിട്ടുള്ള എ ഡി ഇ കെ എന്നിവയുടെ കലവറയാണ് ഫ്രഷ് ക്രീം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മൂന്ന് രീതിയിലാണ് ഫ്രഷ് ക്രീം മൂന്ന് രീതിയിൽ നമുക്ക് ലഭിക്കുന്നു ടേബിൾ ക്രീം അഥവാ ലൈറ്റ് ക്രീം എന്ന് പറയുന്നതിൽ മുതൽ ശതമാനം മിൽക്ക് ഫാറ്റും കോഫി ക്രീം അഥവാ വിപ്പിംഗ് ക്രീം നമ്മൾ കേക്കിലേക്ക് ഉപയോഗിക്കുന്നതിൽ തേർട്ടി ടു ഫോർട്ടി പെർസെന്റേജ് മിൽക്ക് ഫാറ്റും ഹെവി ക്രീം അഥവാ പ്ലാസ്റ്റിക് ക്രീം എന്ന് പറയുന്നതിൽ സിക്സ്റ്റി ഫൈവ് ടു എയ്റ്റി പെർസെൻറ്റേജ് മിൽക്ക് ഫാറ്റുമാണ് ഉണ്ടായിരിക്കേണ്ടത് ഫ്രഷ് ക്രീമിൽ നിർബന്ധമായിട്ടും ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ കുറയാതെ മിൽക്ക് ഫാറ്റ് ഉണ്ടായിരിക്കണം പി എഫ് എ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അടുത്ത പ്രൊഡക്റ്റ് ആണ് ഗി എല്ലാവർക്കും അറിയാമല്ലോ ഹൈ ഫാറ്റ് കണ്ടന്റ് ഉള്ള ഒരു ഭക്ഷ്യ വിഭവം തന്നെയാണ് ഗി ഉണ്ടാക്കി എടുക്കുന്നത് ക്ലാരിഫിക്കേഷൻ ഓഫ് ബട്ടർ ഫാറ്റ് ആണ് ബട്ടറിനെ എടുക്കുക പാൽ കടഞ്ഞ് എടുത്ത് വെണ്ണയെ ഉരുക്കിയാണ് ഉണ്ടാക്കി എടുക്കുന്നത് ഇതിൽ നിർബന്ധമായിട്ടും നയൻറ്റി നയൻ ടു നയൻറ്റി നയൻ പോയിന്റ് ഫൈവ് പെർസെന്റേജ് മിൽക്ക് ഫാറ്റ് ഉണ്ടായിരിക്കണം അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമേ മോയിസ്റ്റർ ഉണ്ടാക്കാൻ പാടുകയുള്ളൂ അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമേ മോയിസ്റ്റർ

salt. ഇത്രയുമാണ് ബട്ടറിന്റെ സ്റ്റാൻഡേർഡ് എൺപത് ശതമാനത്തിൽ കൂടുതൽ ഫാറ്റും ഒന്നര ശതമാനത്തിൽ കൂടാതെ തൈരും കേടും മൂന്ന് ശതമാനം സോൾട്ടുമാണ് ഇതിൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് ആയിട്ട് ചീസ് ചീസ് ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് നമുക്ക് ആവശ്യമായി വരുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്ന ഒന്ന് കേഡാണ് പിന്നൊന്ന് റെന്നറ്റ് എന്ന് പറയുന്ന റെന്നറ്റ് ലൈക്ക് എൻസൈംസും ആണ് ചീസ് ഉണ്ടാക്കിയെടുക്കുന്നത് ആദ്യം കേഡ് ഉണ്ടാക്കിയെടുക്കുന്നു അതിനുശേഷം കേഡിലുള്ള കെ റെന്നറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ റെന്നറ്റ് ലൈക്ക് അല്ലെങ്കിൽ സിമിലർ എൻസൈം ഉപയോഗിച്ച് പ്രത്യേക രീതിയിൽ പ്രോസസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ചീസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എൻസൈമിന്റെ പേര് റെന്നറ്റ് ആ പ്രോസസ്സിനെ റണ്ണെറ്റിങ് എന്നാണ് വിളിക്കുന്നത് ലാക്ടിക് ആസിഡിന്റെ പ്രസൻസിലാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് അതിനാണ് ആദ്യം നമ്മൾ തൈര് വേണം എന്ന് പറയുന്നത് അപ്പൊ ലാക്ടിക് ആസിഡിന്റെ പ്രസൻസിൽ റണ്ണെറ്റ് അല്ലെങ്കിൽ റണ്ണെറ്റ് ലൈക്ക് എൻസെംസിന്റെ സഹായത്താൽ ഉണ്ടാക്കിയെടുക്കുന്ന കൊയാഗ്രേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ് ആണ് ചീസ് മേക്കിംഗ് എന്ന് പറയുന്നത് ചീസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാല്പത്തിമൂന്ന് ശതമാനത്തിൽ കൂടുതൽ ഒരു കാരണവശാലും മോയ്സ്റ്റർ ഉണ്ടാകാൻ പാടില്ല ീസിൽ നാൽപ്പത്തി മൂന്ന് ശതമാനത്തിൽ കൂടുതൽ ഒരു കാരണവശാലും മോയ്സ്റ്റർ ഉണ്ടാക്കാൻ പാടില്ല ഐസ്ക്രീം ആണ് എല്ലാവർക്കും അറിയാമല്ലോ ഒരു ഫ്രോസൺ മിൽക്ക് പ്രൊഡക്റ്റ് ആണ് ഉണ്ടാക്കി എടുക്കപ്പെടുന്നത് ബ്ലെൻഡിങ് ഓഫ് ക്രീം അദർ ഡയറി പ്രൊഡക്ട്സ് വിത്ത് ഷുഗർ ഫ്ലേവർ സ്റ്റെബിലൈസേഴ്സ് കളർ ആൻഡ് ഇൻകോർപ്പറേഷൻ ഓഫ് എയർ ബൈ ഫ്രീസിംഗ് പ്രോസസ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമായിരുന്നു

ചാപ്റ്ററിലേക്ക് കടക്കുന്നു പ്രൊഡക്ഷൻ ശുദ്ധമായ പാലുൽപാദനം നല്ല രീതിയിൽ ശുദ്ധവും വൃത്തിയുമുള്ള പാലുൽപാദനത്തിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് ഓർത്തെടുക്കാം പാലിലേക്ക് വരുന്ന കണ്ടാമിനേഷന്റെ സോഴ്സുകൾ നാല് വിഭാഗമാക്കി തിരിച്ചിരിക്കുന്നു ത്രൂ അഡർ ഇൻഫെക്ഷൻ ഡേർട്ടി അഡേഴ്സ് ആൻഡ് ഹാൻഡ്സ് ആൻഡ് അഡർ ക്ലോത്ത് മിൽക്കിംഗ് എക്യൂപ്മെന്റ് അഡർ ഇൻഫെക്ഷൻ പറയുമ്പോൾ പ്രധാനമായിട്ടും പോലുള്ള രോഗങ്ങൾ ഡേർട്ടി അടർ എന്ന് പറയുമ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സാനിറ്റേഷൻ മെഷേഴ്സ് ഫാമും പരിസരത്തിലും ഷെഡിലും ഇല്ലാത്തതിനാലാണ് ഹാൻഡ് ആൻഡ് അഡർ ക്ലോത്ത് എന്ന് പറയുമ്പോൾ കറവക്കാരന്റെ വൃത്തിയും ശുദ്ധിയും കറവയ്ക്ക് മുന്നോടിയായിട്ട് അടർ തുടച്ചെടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന തുണിയുടെ വൃത്തിയും ശുദ്ധിയും ഒക്കെ ഇതിൽപ്പെടുന്നു അടുത്തിട്ട് മിൽക്കിംഗ് എക്യുപ്മെന്റ് മിൽക്കിംഗ് എക്യു എക്യൂപ്മെന്റിൽ ഉപയോഗിക്കുന്നതിന് മുൻപും ശേഷവും നിർബന്ധമായിട്ടും ഇട്ട് സ്വർലൈ ചെയ്തതിനു ശേഷം മാത്രം ഉപയോഗിക്കുക കൂടാതെ പാൽ കറന്നെടുത്ത പാത്രവും കറന്നെടുക്കാൻ ഉപയോഗിക്കുന്ന പാത്രവും അത് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന പാത്രവും നിർബന്ധമായിട്ടും നല്ല രീതിയിൽ ഡിസ്ഇൻഫെക്ടൻ സൊല്യൂഷൻ ഇട്ട് കഴുകി വെയിൽ തുണക്കിയെടുത്ത് മാത്രം ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നാല് രീതിയിലാണ് പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ അഡർ ഇൻഫെക്ഷൻ ഡെർട്ടി അഡേഴ്സ് അന്റീറ്റ്സ് ഹാൻഡ്സ് ആൻഡ് അഡർകോട്ട് മിൽക്കിംഗ് എക്വിപ്മെന്റ് ഫോർ വോൾസിൽ പ്രൊഡക്ഷൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ക്ലീൻ ഷർട്ട് വാഷിംഗ് ഹാൻഡ് ബിഫോർ മിൽക്കിംഗ് ക്ലീൻ അഡർ യൂസിംഗ് ആന്റിസെപ്റ്റിക്സ് പ്രാക്ടീസ് കറക്റ്റ് മിൽക്കിംഗ് മെത്തേഡ് യൂസ് ക്ലീൻ ആൻഡ് ഡ്രൈ യുടെസ് സീവിംഗ് ഓഫ് മിൽക്ക് അരിച്ചെടുക്കുക സ്റ്റോറേജ് ഇത്രയും പോയിന്റ്സ് ഏഴ് പോയിന്റ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വോൾസം മിൽക്ക് പ്രൊഡക്ഷൻ നമുക്ക് ഉറപ്പുവരുത്താം ക്ലീൻ ഷർട്ട് വാഷിംഗ് ഹാൻഡ് ബിഫോർ മിൽക്കിംഗ് ക്ലീൻ അഡർ യൂസിങ് ആന്റിസെപ്റ്റിക്സ് practice correct milking methods use clean and dry utensils saving of milk and cold storage അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അഡൾട്രേഷൻ ഓഫ് മിൽക്ക് ഏത് വസ്തുവും കെമിക്കൽസ് ആൻഡ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് ആർ 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 ആഡഡ് ടു 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 മിൽക്ക് മിൽക്ക് ഇൻക്രീസ് ദ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഓഫ് അറ്റൈൻ എക്സസ് പ്രോഫിറ്റ് അഡൾട്രൻസ് അഡൾട്രൻസ് വാട്ട് ീസ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റിക് എക്സസ് പ്രോഫിറ്റ് അഡൽ ട്രെൻഡ് ഉയർന്ന ലാഭം നേടുവാനായിട്ട് പാലിൽ കെമിക്കൽ ആയിട്ടോ അല്ലാതെയോ ചേർക്കുന്ന ഏത് വസ്തു അഡൽ ട്രെൻഡ് എന്ന പ്രോസസ്സിൽ വരുന്നു അതിനുപയോഗിക്കുന്ന പ്രൊഡക്റ്റിനെ അഡൽട്രെൻഡ് എന്നും പ്രോസസിനെ അഡൽട്രേഷൻ എന്നും വിളിക്കുന്നു സാധാരണയായിട്ട് മൂന്ന് രീതിയിലുള്ള അടൽട്രൻസ് ആണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത് സ്റ്റാർച്ച് ഷുഗർ വാട്ടർ പാലിൽ സ്റ്റാർച്ച് ഷുഗർ വാട്ടർ എന്നിവ ആഡ് ചെയ്തിട്ട് അഡൽട്രൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ പറയുന്നത് പാലിന്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നതിന് മുന്നോടിയായിട്ട് നിർബന്ധമായിട്ടും പാലിൽ വെള്ളമുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ലാക്ടോമീറ്റർ ആണ് ഉപയോഗിക്കുന്നത് ലാക്ടോമീറ്റർ ഇസ് അൻ ഇൻസ്ട്രുമെന്റ് യൂസ് ടു അനലൈസ് ദ ക്വാളിറ്റി ഓഫ് മിൽക്ക് ബൈ അനലൈസിംഗ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക് പാലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്വിപ്മെന്റ് പേരാണ് ലാക്ടോമീറ്റർ പാലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാക്ടോമീറ്റർ ആണ് ലാക്ടോമീറ്റർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു പാലിലെ സ്പെസിഫിക് ഗ്രാവിറ്റി അറിയാൻ വേണ്ടിയിട്ട് അഥവാ സ്പെസിഫിക് ഗ്രാവിറ്റി അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ് ലാക്ടോമീറ്റർ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ് ലാക്ടോമീറ്റർ ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി അളക്കുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്വിപ്മെന്റ് പേരാണ് ലാക്ടോമീറ്റർ ലാക്ടോമീറ്റർ വർക്ക് ചെയ്യുന്നത് ലോ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ലാക്ടോമീറ്റർ വർക്ക് ചെയ്യുന്നത് ലോ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് നോർമൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ചോദ്യമാണ് നോർമൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക് വൺ പോയിന്റ് സീറോ ടു എയ്റ്റ് വൺ പോയിന്റ് സീറോ ത്രീ ഫൈവ് രണ്ട് തരത്തിലുള്ള ലാക്ടോമീറ്റർ ആണ് സാധാരണഗതിയിൽ പാലിലെ സ്പെസിഫിക് ഗ്രാവിറ്റി അനലൈസ് ചെയ്യാൻ ഉപയോഗിച്ചു വരുന്നത് ഒന്നാമത്തെ തന്നെ ക്യുബിനേസ് ലാക്ടോമീറ്റർ ലബോറട്ടറി കണ്ടീഷനിലാണ് സാധാരണഗതിയിൽ ഇത് ഉപയോഗിച്ച് വരുന്നത് ക്യുബിനേസ് ലാക്ടോമീറ്റർ അതിന്റെ കാലിബ്രേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസ് ആണ് ക്യൂബിനേസ് ലാക്ടോമീറ്ററിന്റെ കാലുബറേഷൻ ടെമ്പറേച്ചർ സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസ് ആണ് അടുത്ത ലാക്ടോമീറ്റർ ആണ് നമ്മൾ സാധാരണയായിട്ട് കോമൺ ആയിട്ട് ഉപയോഗിച്ചു തരുന്ന ലാക്ടോമീറ്റർ സീൽ ലാക്ടോമീറ്റർ സീൽ ലാക്ടോമീറ്ററിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കാലുബറേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ട്വന്റി നയൻ ഡിഗ്രി ആണ് അപ്പോൾ കാലുബ്രേഷൻ ടെമ്പറേച്ചർ ഓഫ് സീൽ ലാക്ടോമീറ്റർ ഈസ് ട്വന്റി നയൻ ഡിഗ്രി സെൽഷ്യസ് ക്യൂനോസ് ലാക്ടോമീറ്റർ ഈസ് സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസ് എങ്ങനെയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എടുക്കുന്നത് മിൽക്കിൻ്റെ നമുക്ക് നോക്കാം ആദ്യം സാമ്പിൾ മിൽക്ക് എടുത്ത് നല്ല രീതിയിൽ ഇളക്കി ബബിൾസ് ഒന്നും പെടാതെ ലാക്ടോമീറ്റർ ജാറിലേക്ക് നിറയ്ക്കുന്നു ലാക്ടോമീറ്റർ ജാറിലേക്ക് നമ്മൾ ലാക്ടോമീറ്റർ ഇടുന്നു ലാക്ടോമീറ്റർ റീഡിംഗ് എടുക്കുന്നു അപ്പർ ആണ് കേവ്ഡ് ആയിട്ടുള്ള അപ്പർ മിനിസ്കസ് മാർക്കാണ് നമ്മൾ റീഡ് ചെയ്യുന്നത് ഇതേ സമയം തന്നെ തെർമോമീറ്ററിന്റെ സഹായത്താൽ മിൽക്ക് തെർമോമീറ്ററിന്റെ സഹായത്താൽ ടെമ്പറേച്ചറും എടുക്കുന്നു ടെമ്പറേച്ചറും ലാക്ടോമീറ്റർ റീഡിംഗ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കറക്ഷൻ ഫാക്ടറായിട്ടുള്ള പോയിന്റ് ത്രീ ആഡ് ചെയ്യുകയോ മൈനസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇരുപത്തിയൊമ്പത് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലാണ് പാലിന്റെ എങ്കിൽ കൂട്ടുകയും പോയിന്റ് ത്രീ കൂട്ടുകയും എത്ര ഡിഗ്രി കൂടുന്നോ അത്ര ഡിഗ്രി കൂട്ടുകയും ഇരുപത്തിയൊമ്പത് ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ് ടെമ്പറേച്ചറിൽ എങ്കിൽ അത്രയും ഡിഗ്രി പോയിന്റ് ത്രീ വെച്ച് കുറയ്ക്കുകയും ചെയ്യുന്നു ഓർത്തു വെക്കുക ആണ് വിളിക്കുന്നത് എൽ എന്നാൽ എന്താണ് കറക്റ്റഡ് ലാക്റ്റോമീറ്റർ റീഡിംഗ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നിർബന്ധമായും അറിഞ്ഞിരിക്കുക വൺ പ്ലസ് സി എൽ ആർ ൗസൻഡ് സി എൽ ബൈ തൗസൻഡ് ആണ് ഡിനോമീറ്റർ ആയിട്ട് വരുന്നത് അതിന്റെ കൂടെ വൺ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതാണ് വൺ പോയിന്റ് സീറോ ടു ഫൈവ് എന്ന് നമ്മൾ പറഞ്ഞത് വൺ പ്ലസ് സി എൽ ആർ ബൈ തൗസൻഡ് ആണ് സ്പെസി ഗ്രാവിറ്റി കാണാനുള്ള ഫോർമുല ഇനി അഡൽട്രൻസിൽ വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ലാക്ടോമീറ്റർ റീഡിങ് കുറയും കൂടാതെ സ്പെസിഫിക് ഗ്രാവിറ്റിയും കുറയുന്നു അതിന്റെ ഭാഗമായിട്ട് പത്ത് ശതമാനത്തിൽ കൂടുതൽ പാലിൽ വെള്ളം ചേർത്താൽ മാത്രമേ ഇത്തരത്തിലുള്ള മെത്തേഡ് ഓഫ് അൾട്രേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂഷൻ ഓഫ് സ്റ്റാർച്ച് പാലിൽ കട്ടി കൂട്ടാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഇതിൽ സ്റ്റാർച്ച് ആഡ് ചെയ്യുന്നത് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് അയോഡിൻ ടെസ്റ്റ് വൺ പെർസെൻറ്റേജ് അയോഡിൻ ആണ് ഉപയോഗപ്പെടുത്തുന്നത് പാലിൽ സ്റ്റാർച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗമാണ് അയോഡിൻ ടെസ്റ്റ് ഇതിനായിട്ട് വൺ പെർസെൻറ്റേജ് അയോഡിൻ സൊല്യൂഷൻ ആണ് ഉപയോഗിക്കുന്നത് പാൽ ചൂടാക്കി തണുപ്പിച്ച് അതിലേക്ക് ഒരു തുള്ളി അയോഡിൻ ലൈനി ചേർക്കുന്ന സമയത്ത് ഇളം വയൽ നിറം നീല നിറം വരികയാണെങ്കിൽ അതിനർത്ഥം സ്റ്റാർച്ച് ആഡ് ചെയ്തിട്ടുണ്ട് എന്നത് പിന്നീട് തണുപ്പ് നന്നായി ആറുന്ന സമയത്ത് ആ കളർ ഡിസപ്പിയർ ചെയ്യുകയും ചെയ്യും എന്നാൽ അയോഡിൻ ലൈനി ചേർക്കുന്ന സമയത്ത് ഒരു യെല്ലോയിഷ് കളർ ആണ് വരുന്നതെങ്കിൽ ർത്ഥം പാലിൽ സ്റ്റാർച്ച് ചേർത്തിട്ടില്ല എന്നാണ് ഇനി പാലിൽ കെയ്ൻ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റ് ആണ് കോൺസെൻട്രേറ്റഡ് HCL ഉം എല്ലും റിസോർസിനോളും കൂടിയുള്ള ടെസ്റ്റ് കോൺസെൻട്രേറ്റഡ് എച്ച് സി എലും റിസോഴ്സിനോളും കൂടി തരുന്ന ടെസ്റ്റ് കെയിൻ ഷുഗർ ഐഡന്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റ് ആണ് സെലി വൺ ഓഫ് ടെസ്റ്റ് എന്ന് കൂടെ ഇതിനെ പറയാറുണ്ട് ഇതിനു വേണ്ടിയിട്ട് പാൽ നമ്മൾ നമ്മളെടുത്ത് അതിലേക്ക് ഒരു എം എൽ എലും ഒരു നുള്ള റിസോഷണൽ പൗഡറും ചേർത്ത് വാട്ടർ ബാത്തിൽ ടെസ്റ്റും പിറക്കി വെക്കുന്നു കുറച്ച് സമയത്തിന് ശേഷം റെഡ് കളർ അപ്പിയർ ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം കെയിൻ ഷുഗർ ഉണ്ട് എന്നാണ് തണുപ്പിക്കുന്ന സമയത്ത് റെഡ് കളർ വരും എന്നാൽ ഈ കളർ ചേഞ്ച് ഇല്ലെങ്കിൽ അതിനർത്ഥം പാലിൽ കെയിൻ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല സെലി വൺ ഓഫ് ടെസ്റ്റ് അഥവാ കോൺസെൻട്രേറ്റഡ് HCL ഉം എല്ലും റിസോർഷണൽ പൗഡറും ഉപയോഗിച്ചുള്ള ടെസ്റ്റ് കെയിൻ ഷുഗറിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റ് ആണ് അത്രയും ആകുമ്പോൾ നമ്മുടെ ചാപ്റ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആവുന്നു ഇന്നത്തോടെ നമ്മുടെ റിവിഷൻ ക്ലാസ് നിർത്തുകയാണ് എല്ലാ ഭാഗവും ഒരുവിധം കവർ ചെയ്തിട്ടുണ്ട് സംശയം സംശയമുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ക്ലാസുകൾ ഒന്നുകൂടെ പോയി കാണുക ഇനിയുള്ള ദിവസങ്ങളിൽ റിവിഷന് മാത്രം ഉപയോഗിക്കുക പുതിയത് കാര്യങ്ങൾ പഠിക്കാൻ ഒരിക്കലും ഉപയോഗിക്കരുത് റിവേഴ്സ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക കണ്ട കാര്യങ്ങൾ വീണ്ടും വീണ്ടും കാണുക ഓർത്തെടുക്കുക കൂടാതെ ഈ ഒരു കൊറോണ കാലത്ത് നമുക്ക് ചെയ്യേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ ഒന്നാമത്തെ തന്നെ ഗാർലിക് മിൽക്ക് മറ്റേതാണ് ടർമറിക് മിൽക്ക് അത് രാവിലെ എല്ലാ ദിവസവും പാലിൽ വെളുത്തുള്ളി അരച്ച് ചേർത്ത് ഒരു ഗ്ലാസ് പാൽ കുടിക്കാം അല്ലെങ്കിൽ പാലിൽ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് അതും കുടിക്കാവുന്നതാണ് കൊറോണയെ പ്രതിരോധിക്കാൻ ഇത് സഹായകമാകും കൂടാതെ സമയത്തുള്ള വാക്സിനേഷൻ നിർബന്ധമായും എടുക്കുക ഇത്രയും കാലം നമ്മുടെ ക്ലാസ് കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി അറിയിക്കട്ടെ ഇന്നത്തോടെ റിവിഷൻ ക്ലാസ് അവസാനിക്കുന്നു എന്ന് ഓൾറെഡി പറഞ്ഞു എല്ലാവരും വളരെ ശ്രദ്ധാപൂർവ പരീക്ഷ എഴുതുക ചോദ്യപേപ്പർ ഒരു പ്രാവശ്യം വായിച്ച് ഉത്തരം ടിക്ക് ടിക്കിയതിന് ശേഷം മാത്രം ആൻസർ ഷീറ്റിലേക്ക് ബബിൾ ചെയ്യാൻ തുടങ്ങുക സംശയമുള്ള ചോദ്യങ്ങൾ ഒരു കാരണവശാലും അറ്റൻഡ് ചെയ്യരുത് അത് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിനിടയാക്കും ഉറപ്പുള്ള ഉത്തരങ്ങൾ മാത്രം ആദ്യം എഴുതി പോവുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നേരുന്നു വീണ്ടും കാണാം താങ്ക് യു